आयुर्वेद संप्रदाय शरीर തലങ്ങളെയും മനസ്സിന്റെ തലങ്ങളെയും നല്ലവണ്ണം അപഗ്രഥിച്ച് സൈദ്ധാന്തികമായി വികസിച്ചു വന്ന പന്ഥ ഒന്നാണ്. രോഗങ്ങളെ അപഗ്രഥിക്കുകയും അവ മനസ്സിനും ശരീരത്തിനും ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ പഠിക്കുകയും സൈദ്ധാന്തികമായി അവയെ യോജിപ്പിച്ചുകൊണ്ട് മുന്നേറുകയും ചെയ്ത ശാഖ വേറൊന്നാണ്. ആതുരനാകാതിരിക്കുന്നിടത്തോളം ആരോഗ്യവാനായ സ്വാസ്ഥ്യമുള്ള സ്വസ്ഥന്റെ വിഹാരവും ആഹാരവും എല്ലാം നാളെ രോഗം വരാതിരിക്കുമാറ് ചിട്ടപ്പെടുത്തുന്നതിന് രൂപാന്തരപ്പെട്ടിട്ടുള്ള ശാഖ ഇനിയും വേറൊന്നാണ്. രോഗങ്ങൾ ആവിർഭവിച്ചു കഴിഞ്ഞാൽ അവയെ ആഹാരം കൊണ്ട് ഉണ്ടായവ വിഹാരം കൊണ്ടുണ്ടായവ തൊഴിൽപരമായുണ്ടായവ മാതൃപിതൃ പാരമ്പര്യം കൊണ്ടുണ്ടായവ ഇങ്ങനെയെല്ലാം വേർതിരിച്ചു പഠിക്കുന്ന ഭാഗവും ആയുർവേദത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. രോഗത്തെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അവയുടെ പരിഹാരം, ഏത് രോഗവും സങ്കല്പജന്യമാകൊണ്ട് സങ്കല്പം കാമം കർമ്മം എന്ന നിലയിലാണിതിൻ്റെ വികാസമെന്ന് അറിയുന്നതുകൊണ്ട് അതിൻ്റെ കാരണമായ സങ്കല്പത്തെ നിർമാർജനം ചെയ്യുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന സ്രവങ്ങൾ അന്ത സ്രാവങ്ങൾ പുറപ്പെടുവിക്കുന്ന സ്രവങ്ങൾ അന്തസ്രാവികളായ ഗ്രന്ഥികൾ അവയുടെ പ്രവർത്തനഫലമായുണ്ടാകുന്ന പരിണാമം ശബ്ദശാസ്ത്രത്തിൻ്റെയും അതായത് മന്ത്രശാസ്ത്രത്തിൻ്റെയും അദൃഷ്ടമായ ദൈവവ്യപാശ്രയത്തിൻ്റെയും വഴികളിലുള്ള ചികിത്സാരീതി ഇനിയും വേറൊന്നാണ്. ഔഷധങ്ങളെ ഉപയോഗിച്ച് യുക്തിപൂർവം ചികിത്സിക്കുമ്പോൾ ദൈവീ ചികിത്സയും രസം ഗന്ധകം ലോഹസത്വങ്ങൾ ഒക്കെ ഉപയോഗിച്ചുള്ള ദൈവീ ചികിത്സയും സസ്യ ഔഷധങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അവിടെയും സസ്യങ്ങളിലിരിക്കുന്ന ലോഹസത്വാദികളാണ് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് എന്നതുകൊണ്ടാണ് ആയുർവേദം നൂറ്റാണ്ടുകളിലൂടെ വളർന്നു വികസിക്കുമ്പോഴും നോക്കിയാൽ തുറന്നു വെച്ച് കഷായമെല്ലാം വേവിക്കുന്നത്. ആധുനിക രസതന്ത്രം പഠിച്ചവർ സസ്യങ്ങളിൽ ഇരിക്കുന്ന ആക്റ്റീവായിട്ടുള്ള ചില എണ്ണകളെയും മറ്റുമെടുക്കുമ്പോൾ അവയാണ് ആയുർവേദം ഔഷധത്തിനുപയോഗിക്കുന്നത് എന്നൊരു തെറ്റിദ്ധാരണയാണ് നിലനിൽക്കുന്നത്. എന്നാൽ ഏത് പ്രാചീന ആയുർവേദ കൽപ്പശാസ്ത്ര ഗ്രന്ഥവും എടുത്തു പഠിച്ചാൽ
ലേഹ്യത്തിലും ഘൃതത്തിലും എല്ലാം തുറന്നു വച്ച് തിളപ്പിച്ച് വറ്റിച്ചെടുത്ത കഷായങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്ന് ബോധ്യമാവും. അവയിലുള്ള വളരെ വേഗത്തിൽ നീരാവിയായി പോകുന്ന എണ്ണകളെല്ലാം നഷ്ടപ്പെടുക തന്നെയാണ് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കാതെ ആയുർവേദത്തെ നവീകരിക്കുവാനും ആയുർവേദത്തെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടുവാനും ഒക്കെ ശ്രമിക്കുന്ന ആധുനാധനന്മാർ പലപ്പോഴും ആധുനിക രസതന്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ ചെന്നെത്തുന്നത് അപകടമേഖലകളിലാണ്. നൂറ്റാണ്ടുകളിലൂടെ കടന്നു വന്ന ആയുർവേദം എന്തുകൊണ്ട് പാർശ്വഫലങ്ങളില്ലാതെ നിലനിന്നു എന്നുള്ളത് ഗിനിപ്പന്നിയിലും വെള്ളലിയിലുമൊക്കെ പരീക്ഷിച്ച് ഔഷധം കണ്ടെത്തുന്ന ആധുനികൻ ആലോചിക്കേണ്ടതാണ്. ഇവിടെയാണ് മാനുഷീ ചികിത്സയ്ക്കുപയോഗിക്കുന്ന സസ്യ ഔഷധങ്ങളിൽ പരിശുദ്ധമായ അളവിൽ ജലത്തിൽ ലയിക്കുമാറ് ലോഹങ്ങളുടെ സൂക്ഷ്മകണങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പൊ ദൈവീ ചികിത്സ, മാനുഷീ ചികിത്സ, അവയവങ്ങളും മറ്റും മുറിച്ചു മാറ്റുകയും മാറ്റിവെക്കുകയുമൊക്കെ ചെയ്യുന്ന ആസുരി ചികിത്സ, ഇത് മൂന്നും ആയുർവേദത്തിൻ്റെ പ്രസിദ്ധ പദ്ധതികളിൽപ്പെട്ടത് തന്നെയാണ്. ആ സമ്പ്രദായങ്ങളെയെല്ലാം നൂറ്റാണ്ടുകളിലൂടെ ലളിതവൽക്കരിച്ച് ആചാരവും വിശ്വാസവും ജീവിതവുമാക്കി മാറ്റിയെടുത്ത ഭാരതത്തിൻ്റെ ഋഷീശ്വരന്മാർ, ഇന്ന് നാം വരേണ്യവർഗം എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ബ്രഹ്മജ്ഞാനികളായ ഇന്ത്യൻ ബ്രാഹ്മണ്യം, അവയുടെ ഉൾക്കാമ്പ് നന്നായി അറിഞ്ഞ് ശോധന ചെയ്ത് അപകടങ്ങളേതും ഒഴിവാക്കി ജനകീയമാക്കി അതിൻ്റെ പ്രയോഗ ചാതുര്യ സിദ്ധാന്തത്തിൽ നിന്ന് മോചിപ്പിച്ച് കുടുംബിനികൾക്ക് നൽകുകയാണ്. അങ്ങനെയാണിത് ഒരു ഗൃഹവൈദ്യ സമ്പ്രദായമായി വികസിച്ചത്. 1970 വരെയൊക്കെ കേരളത്തിലെ വീടുകളിൽ ലേഹ്യങ്ങളും ഘൃതങ്ങളും ഒക്കെ കാച്ചിയിരുന്നു. അന്ന് കേരളത്തിലാകെ പേരിന് ഒരു കമ്പനിയേ ഉണ്ടായിരുന്നുള്ളൂ ആയുർവേദ ഔഷധ നിർമ്മാണ രംഗത്ത്. ഒന്ന്, അതിൽ നിന്ന് വളർന്ന് രണ്ട്. പാമ്പുവിഷത്തിനും ഉന്മാദത്തിനുമൊക്കെ മാത്രമേ വലിയ വലിയ വൈദ്യന്മാർ പോലും ഔഷധങ്ങൾ അല്പമൊക്കെ ഉണ്ടാക്കി വച്ചിരുന്നുള്ളൂ. ഔഷധങ്ങളെ നിർമ്മിച്ചു സൂക്ഷിക്കുമ്പോൾ സൂക്ഷിക്കുന്നവൻ്റെ സങ്കല്പത്തിൽ രോഗികൾ ഉണ്ടാകാനുള്ള ഒരിച്ഛയുണ്ടാകുമെന്നു വരെ ഭാരതീയർ മനസ്സിലാക്കിയിരുന്നു. ഒരാശുപത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഉദ്ഘാടനത്തിനെത്തുന്ന
പരിണത പ്രജ്ഞരും തപസ്വികളുമൊക്കെയായ ഭിഷഗ്വരന്മാരും ഭരണാധികാരികളുമൊക്കെ ആശുപത്രി വളർന്നു വികസിക്കട്ടെ പുരോഗമിക്കട്ടെ എന്ന് പറഞ്ഞാൽ നാടുനീള രോഗികളുണ്ടാകട്ടെ എന്നൊരാശീർവാദം തന്നെയാണത്. അതിനുപോലും ഇട നൽകരുതെന്ന് ആഗ്രഹിച്ച പൂർവസൂരികൾ ഒരു ജനകീയ ഔഷധ നയമുണ്ടാക്കി അവ ജനങ്ങൾ പഠിച്ചു വച്ച് തങ്ങളുടെ ചുറ്റുപാട് നിന്നും അവയ്ക്കാവശ്യമായ അസംസ്കൃത പദാർത്ഥങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ശേഖരിച്ചപ്പോഴപ്പോൾ കഴിക്കുന്ന ഒരു സമ്പ്രദായം നമുക്കിന്ന് സങ്കല്പിക്കുവാൻ പോലും പറ്റില്ല. എല്ലാം തൊഴിലായി മാറുകയും തൊഴിലധിഷ്ഠിതമായി വിദ്യാഭ്യാസത്തെ കാണുകയും എല്ലായിടത്തും എല്ലായ്പ്പോഴും ഉപഭോക്താവും ഉപഭോക്താവിന് ആവശ്യമായത് നൽകുന്ന വണിക്കും എന്ന് രണ്ടക്ഷമുള്ള സംസ്കാരം. ഉൽപാദകനും ഉപഭോക്താവും എന്ന നിലയിലല്ല ജനജീവിതത്തെ ഇന്ന് കാണുന്നത്. ഉൽപാദകനും വണിപ്രവരനും തമ്മിലുള്ള ബന്ധവും വണിക്കും ഉപഭോക്താവും തമ്മിലുള്ള ബന്ധവും നിർവചിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് അസാധ്യമെന്ന് തോന്നുന്ന ഒരു രീതിവിധാനത്തിലൂടെയാണ് ഇത് വികസിച്ചു വന്നിട്ടുള്ളത്. അതിൻ്റെ നാൾവഴി പരിശോധിക്കുന്നത് പോലും രസാവഹമാണ്. ഭൂതാമയങ്ങളെപ്പറ്റി നാം പറഞ്ഞതുപോലെ ശ്ലേഷ്മത്തിൽ വരുന്ന കൃമികൾ ചില ദൃഷ്ടങ്ങളും അദൃഷ്ടങ്ങളുമായ കൃമികളുടെ വിത്തുകൾ, വിത്തുകോശങ്ങൾ ചില പ്രത്യേക അവസ്ഥകളിൽ മാനവ ശ്ലേഷ്മത്തിൽ രൂപാന്തരപ്പെടും. കഫത്തിൽ അങ്ങനെ വന്നാൽ ക്ഷതകാസത്തിൻ്റെ ക്ഷയത്തിൻ്റെ ഓജക്ഷയം വരെ നീണ്ടുകിടക്കുന്ന അനേകമനേകം രോഗങ്ങളുടെ സൂക്ഷ്മങ്ങളായ കൃമികൾ അതിന് കഫത്തിലുണ്ടാകുന്ന കൃമികൾക്ക് ശ്വാസകോശത്തെ ബാധിക്കുന്ന ഹൃദയത്തെ ബാധിക്കുന്ന മസ്തുളങ്കത്തെ ബാധിക്കുന്ന അനേകമനേകം രോഗാണുക്കൾ കഫത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. അതിന് ഭൃംഗം, കഞ്ഞുണ്ണി, നാഗം, ഭൂനാഗം, ഏലം, കുരുമുളക്, തിപ്പലി, ചുക്ക്, അശ്വഗന്ധ, അമുക്കുരം ഇവ ഒരു ഭാഗം കഞ്ഞുണ്ണിയും
രണ്ടു ഭാഗം അതിൻ്റെ പൂ, അതുപോലെ തന്നെ ചിറ്റേലം, കുരുമുളക് എട്ട് ഭാഗം തിപ്പലി, പതിനാറ് ഭാഗം താതിരിപ്പൂവ്, അതേപോലെ തന്നെ മുപ്പത്തിരണ്ട് ഭാഗം കർക്കിടകശുങ്കി, എട്ട് ഭാഗം അശ്വഗന്ധം. ഇവയെല്ലാം പൊടിച്ച് സൂക്ഷ്മ ചൂർണമാക്കി പഞ്ചസാര സമം ചേർത്ത്, എല്ലാം ചേരുന്നിടത്തോളം പഞ്ചസാര ചേർത്ത് ഒരു സ്പൂൺ വീതം കഴിച്ചാൽ കഫത്തിൽ വരുന്ന എല്ലാ കൃമികളും അല്ലാതുള്ള പലതരം കൃമികളും മാറും. വാതഹരമാണ്. വർത്തമാനം നിലച്ചുപോയവന്, സംഭാഷണം നിലച്ചുപോയവന് സംഭാഷണമുണ്ടാവും. ഇത് പലതരം പാണ്ഡുതയെ മാറ്റും. പാണ്ഡുരോഗമാണ് ആയുർവേദ അഭിജ്ഞന്മാർ പലവിധത്തിൽ പറഞ്ഞിട്ടുള്ള പാണ്ഡുതയാണ് ഇന്ന് ആയുർവേദത്തിലെങ്ങും ചികിത്സയില്ല എന്ന് പറഞ്ഞ് കീമിയോതെറാപ്പിയും മറ്റ് തെറാപ്പിയും ഒക്കെയായി ജീവിതം തന്നെ ദുസ്സഹമാക്കി ധനം മുഴുവൻ നഷ്ടപ്പെട്ട് മൃത്യുവിലേക്ക് പോകുന്ന ലുക്കീമിയ പോലുള്ള രോഗങ്ങൾ, ആധുനികൻ ലുക്കീമിയ എന്ന് പറയുന്ന രോഗത്തിൻ്റെ ലക്ഷണങ്ങളെല്ലാം എടുത്തു മുൻപിൽ വച്ച് സുശ്രുതനും മറ്റും രക്തത്തെക്കുറിച്ച് നടത്തിയിട്ടുള്ള പഠനങ്ങളും സുശ്രുതവും ചരകവും വാഗ്ഭടവും ഹാരിത സംഹിതയുമെല്ലാം എടുത്തു വച്ച് പാണ്ഡുതയുടെ ലക്ഷണങ്ങളും ചേർത്ത് പഠിക്കുമ്പോൾ പാണ്ഡുവിന് ഈ ചൂർണം അത്യുത്തമമാണ്. ഗുൽമത്തിന് കൈകണ്ട ഔഷധമാണിത്. ക്ഷയം ഈ ഔഷധം കൊണ്ട് മാറും. അരോചകം, രുചിയില്ലായ്മ, അതിനേറ്റവും നല്ല ഔഷധമാണ്. ജീർണശൂലയിൽ, വേദനയിൽ, അജീർണം കൊണ്ടുണ്ടായ അജീർണ ശൂലയിൽ, അതുപോലെ തന്നെ ഗുദത്തിനുണ്ടാകുന്ന വേദനയിൽ ഒക്കെ ഇത് നല്ലതാണ്. ശ്വാസം, ആസ്തമ, കാസം, എക്കിട്ട, പനി, ഇതിനൊക്കെ നല്ലതാണ്. പൂജ്യപാദന്മാരാൽ പറയപ്പെട്ടിട്ടുള്ളതാണ് ഈ ഔഷധം.
ഇത് നമ്മുടെ അമ്മമാർ സാധാരണ ഇതിൻ്റെ സാധനങ്ങൾ മേടിച്ചു വെച്ച് ആവശ്യം വരുമ്പോൾ പൊടിച്ച് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അനേകം അനേകം രോഗങ്ങളാണ് ഒന്നിച്ചു മാറിയത്. സന്നിപാത ജ്വരത്തിലും മറ്റും അന്തർദാഹം വളരെ കൂടുതലാണ്. അതിന് ഭൂനാഗം മണ്ണിര കുരുടിപ്പാമ്പ് സംസ്കൃതത്തിൽ ശ്യാമസർപ്പം എന്നാണ് പറയുക. നല്ല കറുത്ത് നീല നിറത്തിൽ മണ്ണിര പോലെ നടന്നു പോകുന്ന ഒന്നിനെയാണ് കുരുടിപ്പാമ്പെന്ന് വിളിക്കുന്നത്. അതിന് കണ്ണ് കാണുകയില്ല, രണ്ട് തലയും നടക്കാൻ ഉപയോഗിക്കും, ഇരുതലമൂരി എന്നൊക്കെ പറയും, ഇരട്ടത്തലയൻ പാമ്പെന്ന് പറയും. ഇന്നത് മുഴുവൻ ഇന്ത്യയിൽ നിന്നും മറ്റും കടത്തിക്കൊണ്ടുപോകുക, ഇന്ത്യയിൽ മാത്രമാണ് അതിന് നിരോധനമില്ലാത്തത്. അതുകൊണ്ട് ഇന്ത്യയാണ് ഇന്ന് ഇവയെ കടത്തിക്കൊണ്ടുപോകുന്ന രാജ്യങ്ങളിൽ മുഖ്യം. വെള്ളിമൂങ്ങയും ഇരുതലപ്പാമ്പുമെല്ലാം ഇന്ത്യയിൽ നിന്നാണ്, മറ്റ് രാജ്യങ്ങളിൽ ഇതിൻ്റെ കടത്ത് നിരോധിച്ചിട്ടുണ്ട്. കൂടുതലും അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്കാണ് കടന്നു പോകുന്നത്. ഭൂനാഗം, ശ്യാമസർപ്പമല്ലെങ്കിൽ കുരുടിപ്പാമ്പ്, ചുവന്ന കുന്നി, അതിൻ്റെ വേര് ചുവന്ന കുന്നി വേര്, കാട്ടുമല്ലി വേര്, വെള്ളക്കുന്നിയുടെ വേര്, വെള്ളക്കുന്നിയുടെ ഇല, മഞ്ഞൾ, ദേവതാരം, ഇവയെല്ലാം ഒരു ഉഴുന്നിൻ്റെ മാത്രയിലെടുത്ത് മുലപ്പാലിലരച്ച് ഇവയെല്ലാം തന്നെ കഷായം വച്ച് കഷായവുമെടുത്ത് അരച്ചത് കൽക്കം ചേർത്ത് തൈലം കാച്ചിയാൽ, എണ്ണ എള്ളെണ്ണ ചേർത്ത് കാച്ചിയെടുത്താൽ അത് കഴിക്കുകയും പുരട്ടുകയും ചെയ്താൽ എല്ലാ അന്തർദാഹവും മാറുന്നതാണ്. ഉത്തമങ്ങളായ യോഗങ്ങളെ നമുക്കായി വിവരിച്ചു തന്ന പ്രിയങ്കരരായ അമ്മമാരുടെ പാവനപാദങ്ങളിൽ നമുക്ക് പ്രണമിക്കാം.